അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്തായ ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള രാവ്, ഏറെ സാധ്യതയുള്ള അവസാന പത്തിലേക്കാണ് നാം ഇന്ന് മഗ്രിബോടുകൂടെ പ്രവേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഒരു വട്ടമെങ്കിലും ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള ദിവസങ്ങളാണ് അവസാനത്തെ പത്ത്. ഒരു ഹദീസിൽ കാണാം, തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാന പത്തിലെ ഒറ്റ ഒറ്റ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരാളെ ലൈലത്തുൽ ഖദർ ഒരാൾക്ക് കിട്ടിയാൽ അവന് രക്ഷപ്പെട്ടു. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഒരാൾ ഈമാനോടുകൂടെ, അതേപോലെ തന്നെ വഹ്തിസാബൻ കൂലി ആഗ്രഹിച്ച് നല്ല വിശ്വാസത്തോടുകൂടെ, എനിക്ക് കൂലി കിട്ടണം, എനിക്ക് ലൈലത്തുൽ ഖദറിൽ രക്ഷപ്പെടണം, ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന നിലയ്ക്ക് ഒരാൾ ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ എല്ലാ ദോഷങ്ങളും, കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നാം കൂടുതലായും വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു. യാ റസൂലുള്ളാഹ് അറഅയ്ത ഇൻ അലിം തു അയ്യു ലൈലത്തിൽ ലൈലത്തുൽ ഖദരി മാ അഖൂലു ഫീഹാ. ഞാൻ ലൈലത്തുൽ ഖദർ സാധ്യതയുള്ള രാവുകളിൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഞാൻ അമൽ ചെയ്യുമ്പോൾ ധാരാളം കൂടുതലായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൂലി ആയിഷ നീ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ നീ ധാരാളം ചൊല്ലിക്കുക. അതുകൊണ്ടാണ് അവസാനത്തെ പത്തിൽ നാം ഇത് ധാരാളം ചൊല്ലുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫൂൻ, നീ മാഫ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാഫ് നൽകുന്നവനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി എനിക്ക് നീ മാഫ് ത. അള്ളാഹു ഒരാൾക്ക് മാഫ് ചെയ്തു കൊടുത്താൽ എല്ലാ ദോഷങ്ങളും മാഫ് ചെയ്തു കൊടുത്താൽ അവൻ രക്ഷപ്പെട്ടു. ഒരാൾ ആഗ്രഹിക്കേണ്ടത് തന്റെ ജീവിതകാലത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫ് ചെയ്യുക. അത് ഒരാൾക്ക് ലഭിച്ച അവൻ രക്ഷപ്പെട്ടു. ധാരാളം നാം ഇസ്തിഗ്ഫാറുകൾ, അതേപോലെ തന്നെ ഈ ദുആ ധാരാളം ചൊല്ലും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നാം നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ഒരാളെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊടുത്തതിൽ മഹത്തുക്കൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മൻസല്ല മൻസല്ല المغرب والعشاء في جماعه من رمضان فقد ادرك ليله القدر. ഒരാൾ റമളാനിലെ എല്ലാ രാവുകളിലും ഇഷാ മഗ്രിബ് നിസ്കാരവും ഇഷാ നിസ്കാരവും ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ തീർച്ചയായും അവന് ലൈലത്തുൽ ഖദർ കിട്ടും. റമളാൻ ഒന്ന് മുതൽ അവസാനം വരെ ഒരാൾ അങ്ങനെ ചെയ്താൽ അവന് ലൈലത്തുൽ ഖദർ കിട്ടും. ലൈലത്തുൽ ഖദർ റമളാനിലാണ്, അതിലൊരു സംശയം ഒരാൾക്കും ഇല്ല. വദനാം ശ്രദ്ധിക്കണം, മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കണം. ഒരാളെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ജമാഅത്തായി നിസ്കരിച്ചാൽ, മഗ്രിബ് ജമാഅത്തായി നിസ്കരിച്ചാൽ, മഗ്രിബ് മുതൽ സുബ്ഹി വരെ അല്ലേ ലൈലത്തുൽ ഖദർ ഉള്ളത്?
അല്ലെങ്കിൽ ഇഷാ സുബ്ഹി ഇതൊക്കെ ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് 1000 വർഷം ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ അവസാനത്തെ 10 ഈറ്റിക്കാഫ് നാം ഇത്തിക്കാഫിരിക്കുക, പള്ളിയിൽ പോയി ഇത്തിക്കാഫിരിക്കുക. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തകഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ, റമളാനിൽ അവസാനത്തെ 10 റസൂലുള്ളാ ഇത്തിക്കാഫ് ഇരിക്കുമായിരുന്നു. അവസാനത്തെ 10 റസൂലുള്ളാ ആദ്യത്തെ 10 അതേപോലെ തന്നെ നടുവിലെ 10 ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമൽ ചെയ്യുമായിരുന്നു എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. മൻ ഇഅ്തകഫ അശറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 അല്ലെങ്കിൽ റമദാനിൽ ഒരു 10 ഒരാള് ഈത്തികാഫിരുന്നാൽ കാന കഹജ്ജതൈനി ഉംറതൈൻ, 2 ഹജ്ജും 2 ഉംറയും ചെയ്ത ഫലം അള്ളാഹു അവന് കൊടുക്കും. അതേപോലെ തന്നെ ഇഖ്സാറു തിലാവത്തുൽ ഖുർആൻ, ഖുർആനോത് ധാരാളം അധികരിപ്പിക്കുക. അവസാനത്തെ 10 ധാരാളം ഖുർആനോത് അധികരിപ്പിക്കുക. അതേപോലെ തന്നെ ഇഖ്സാറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാപമോചനം, ഇസ്തിഗ്ഫാർ ധാരാളം അധികരിപ്പിക്കുക. അതേപോലെ തന്നെ ഇഖ്സാറു തഹ്ലീൽ, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലിമത്താണ് കലിമത്തു തൗഹീദ്, തൗഹീദിന്റെ കലിമത്ത് അത് ധാരാളം ചൊല്ലുക. അതേപോലെ തന്നെ അല്ലാഹു മഅഅതിനി മിനൽ നാർ വാദുഖനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അവസാനത്തിൽ നാം ചൊല്ലേണ്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ അല്ലാഹുവേ ഇഅ്തികിനി, എന്നെ നീ മോചിപ്പിക്കണം. മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. വാദഖനിൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന ദുആ ധാരാളം ചൊല്ലുക. അതേപോലെ തന്നെ സ്വലാത്തു തഹജ്ജുദ്, തഹജ്ജുദ് നിസ്കാരം അവസാനത്തെ 10 നാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്വലാത്തു തസ്ബീഹ്, ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നാം ചെയ്യേണ്ട നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അത് അവസാനത്തെ 10 നാം ചെയ്യുക. അതേപോലെ തന്നെ സദഖകൾ ധാരാളം ചെയ്യുക. രാവും അവസാനത്തെ 10 രാവും പകലും വ്യത്യാസമില്ലാതെ അവസാനത്തെ 10 രാവും ഒരാൾ സദഖ ചെയ്ത ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ സംഭവിച്ചാൽ 1000 വർഷം സദഖ ചെയ്ത പ്രതിഫലം കിട്ടൂലേ? അവസാനത്തെ 10 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് അമലുകൾ അവസാനത്തെ 10 നാം ചെയ്യേണ്ട ഒരുപാട് അമലുകൾ മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. മഹനായ കഅബുൽ അഹ്ബാ റളിയല്ലാഹു അൻഹു പറയുന്നു, മങ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സ്വാദിക്കൻ നല്ല വിശ്വാസത്തോടുകൂടെ ഒരാളെ ലൈലത്തുൽ ഖദ്ർ സലാസ മറാത്തി, 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാൽ ഉഫിറ ലഹു ബിവാഹിദ, ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ദോഷം പുറപ്പെടും. വനജ്ജാഹു മിനല്ലാഹി മിനന്നാർ ബിവാഹിദ, 2 പ്രാവശ്യം ചൊല്ലുമ്പോൾ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. വാദഖലഹുൽ ജന്ന ബിവാഹിദ, 3 പ്രാവശ്യം ചൊല്ലിയാൽ ചൊല്ലുമ്പോൾ അല്ലാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ അത്രയും ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഒരു 3 പ്രാവശ്യം ഒന്നിനും കഴിയാത്ത ഒരു അമലും ചെയ്യാത്ത ആള് ഒരു 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ തന്നെ രക്ഷപ്പെടും. ജീവിതത്തിൽ ഒരാളെ കൂടുതൽ ഏതാണ് ചൊല്ലുന്നത്, അതാണ് മരണസമയത്ത് അവനിക്ക് ചൊല്ലാൻ സാധിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലിയാൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ വലിയ ഭാഗ്യം അല്ലാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ മരിച്ചാൽ ദഖറുൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു. പ്രവേശിച്ചു കഴിഞ്ഞു, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ സൂറത്തുൽ ഖദർ ധാരാളം വട്ടമൊതുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ശഹ്ർ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മൻ ഖറഅഹാ സൂറത്തുൽ ഖദരി ഉഴ്തിയ മിനൽ അജ്രി കമൻ സാമ റമദാന വഹിയ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ സൂറത്തുൽ ഖദർ പിന്നെ സാധാരണ മറ്റു ദിവസങ്ങളിൽ ഓതിയാൽ തന്നെ റമദാൻ മാസം നോമ്പ് നോക്കിയതിന്റെയും ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഹയാത്താക്കിയ കൂലിയാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നാം അമൽ ചെയ്യുക. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്,
എല്ലാ ദിവസവും എല്ലാ രാവുകളിലും സൂറത്തുൽ ഇഖ്ലാസ് ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം ഓതുക. നിന്റെ വർഷം മുഴുവൻ ഒരു മൂന്ന് പ്രാവശ്യം നീ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാരാവും നീ ഓതിയാൽ കിടക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നീ ഓതിയാൽ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്നതിൽ ഒരു സംശയം ഇല്ല. അങ്ങനെ നീ ഓതിയാൽ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ആ സൂറത്തുൽ ഇഖ്ലാസ് സംഭവിച്ചാൽ നിനക്ക് 84 വർഷം അമൽ ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു തരാൻ പോകുന്നത്. അതേപോലെ തന്നെ മൻഖറാ ഇന്നാൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ സബ മറാതിൻ ബഅദൽ ഇശാഇൽ ആഖിറ ഇശാ നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതിയാൽ കാന ഫീ ളമാനില്ലാഹ് ഹത്താ യസ്ബി അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലാണ് സുബ്ഹി വരെ. ഇങ്ങനെ ഒരുപാട് അമലുകളുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് അമലുകൾ. ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ ദിക്റുകൾ ചൊല്ലാം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, ഏതൊരാൾക്കും അറിയില്ല, അതറിയാത്തവരാരുണ്ടാവില്ല. അപ്പൊ ഖുർആൻ ഓതാൻ പറ്റാത്ത പെണ്ണുങ്ങൾ സ്ത്രീകൾ അവർക്ക് ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, അതിനൊരു ബുദ്ധിമുട്ടില്ല. ഖുർആൻ ഓതാൻ പറ്റാത്ത അവസരമാണെങ്കിൽ മനസ്സുള്ള ടൈമാണെങ്കിൽ അയലുള്ള ടൈമാണെങ്കിൽ അവർ ഖുർആൻ ഓതേണ്ട ദിക്റുകൾ ധാരാളം ചൊല്ലുക. അപ്പോ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ നാം അമലുകളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാതെ ലൈലത്തുൽ ഖദ്റിൽ നാം അതായത് തറാവി നിസ്കരിക്കുന്നു, വീട്ടിൽ വന്ന് കടന്നുറങ്ങുന്നു, അതുകൊണ്ടൊന്നും ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ പോകുന്നില്ല. അന്നത്തെ രാവു ഇബാദത്തുകളെ കൊണ്ട് അമലുകളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വട്ടമെങ്കിലും ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നമുക്ക് നൽകി ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഒരുമിച്ച് കൂടി ഇബാദത്ത് ചെയ്ത് വിജയിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരട്ടെ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.